ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഫ്രാങ്ക്സ്റ്റൺ അടുത്തുള്ള ഒരു അടിപൊളി ബീച്ചിലാണ്. ഒരു ക്ലിഫ് ജമ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ കൂടി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നതാണ്. ഞാൻ നിങ്ങളെ ആ വ്യൂസ് ഒക്കെ കാണിക്കാം. മേ ബി നമുക്കൊരു അടിപൊളി വ്ലോഗ് നമുക്ക് ഇന്ന് കാണാൻ പറ്റും. ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ആ ക്ലിഫിലേക്കുള്ള എൻട്രി പോയിന്റ്. ഇത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എവിടെയാടാ? ഇപ്പോ മൗണ്ട് മാർത്ത ബീച്ച്. ബീച്ച് അല്ലല്ലോ ബീച്ച് പറഞ്ഞാൽ. കറക്റ്റ് മൗണ്ട് മാർത്ത ബീച്ച് അടിച്ചാ നമ്മളിവിടെ എത്തിച്ചേരില്ല. നമ്മൾ പില്ലേഴ്സിന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് കാറ് പോകുമ്പോ റൈറ്റ് സൈഡിലോട്ട് കറക്റ്റായി നോക്കി വരണം. എന്നാലേ ഈ ഒരു ക്ലിഫ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കറക്റ്റ് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ഇതാ പില്ലേഴ്സിന് അടിക്കുക. കറക്റ്റ് ഗൂഗിൾ മാപ്പ് വന്ന് നിൽക്കുന്ന സ്ഥലത്തിന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ വഴി ഇറങ്ങിപ്പോണ്ടാവും. ആ സമയത്ത് പില്ലേഴ്സ് മൗണ്ട് മാർത്ത ബീച്ച് ഇത് ശരിക്കും ഫ്രാങ്ക്സ്റ്റണിലല്ലേ വരുന്നത്? ഫ്രാങ്ക്സ്റ്റൺ സൈഡല്ലേ? മോണിങ്ടൺ പെനിൻസുല പോകുന്ന വഴിക്ക് മൗണ്ട് മാർത്ത ബീച്ചിന്റെ സൈഡിലാണ് ഈ ചെറിയൊരു ക്ലിഫ് ജമ്പിങ്ങിനുള്ള ഒരു സ്പോട്ട്. ഒത്തിരി പേരുണ്ട്. പോവാനായിട്ടൊക്കെ ഒരു അല്പം ബുദ്ധിമുട്ടാണ് ഈ വഴിയിലൂടെ. പക്ഷെ ചെന്ന് കഴിഞ്ഞാലുള്ള വ്യൂ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇതിനകത്ത് കടലിന്റെ അടുത്തേക്ക് ചെല്ലാവുന്ന ഒരു വ്യൂ ആണ്. ഇതിനകത്ത് കുറച്ച് കാടും പടലും ഒക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ കയറി ചെല്ലുമ്പോൾ അതിൻ്റെതായ ഒരു എന്റർടൈൻമെന്റ് നമുക്ക് ഉണ്ടെന്ന് ഉറപ്പിക്കാം. ഇതാണ് നമ്മുടെ ക്ലിഫ് ജമ്പിങ്ങിന്റെ ഏരിയ. നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളി ഒരു സ്ഥലം. ഈ ക്ലിഫിലേക്ക് വീണ്ടും നമുക്കൊരു ചെറിയ വഴിയുണ്ട് ഇതിനകത്ത് ഇറങ്ങാനായിട്ട്. ആ വഴി നമുക്ക് പോവാം. ഭയങ്കര ഡേഞ്ചറസ് ആണ്, കെയർഫുൾ അല്ലെങ്കിൽ പണി കിട്ടും. ഇസ് ഇറ്റ് സോ ഡീപ്പ്? ഇറ്റ് ഈസ്. Ah, yep, all good. Super. Thank you. ഈ ക്ലിഫില് ജമ്പ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് കേറാനുള്ള ഒരു ചെറിയ വ്യൂ ഉണ്ട് ഇതിന്റെ സൈഡിൽ കൂടെ തന്നെ. അതെ, എല്ലാവരും പേടിത്തൊണ്ടമാരായതുകൊണ്ട് ആരും ചാടിയിട്ടില്ല. ഇത്രയും വലിയ ക്ലിഫാണ്, ചാടാന്നൊക്കെ പറഞ്ഞിട്ട്. യപ്പ്, ചാടിയ നമ്മുടെ കൂട്ടുകാര് തിരിച്ചു കയറുന്നുണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് കേറാനുള്ള, റിട്ടേൺ വരാനുള്ള ഒരു വഴിയുള്ളത്. So you come regularly here? Yeah, I just live up there. Ah, that's great. Oh, wonderful. Yup, thank you. Yup, same to you. Bye. Yup. Oh, you had some problem? Oh, yup, that's it. നമ്മുടെ കൂട്ടുകാർ കുറച്ച് പേര് മോളിൽ നിന്ന് കയറി വരുന്നുണ്ട്, അല്ല ഇറങ്ങി വരുന്നുണ്ട്. സോറി, 9 feet? You mean 9 feet? അതെ, 9 അടി താഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഇറങ്ങണം. ഇന്ന് ഞങ്ങളുടെ കൂടെ ജോർജ്, നിശാന്ത്, പോള്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്. അതെ, എല്ലാവരും ഉണ്ട്.
പോള് ആദ്യമായിട്ട് ധൈര്യമായിട്ട് ചാടാനുള്ള ഒരു പ്ലാനാണ്. ആടാ പേടിച്ചു തോടെ പുള്ളി. ഇതിൽ രണ്ട് ക്ലിഫുണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. നമ്മുടെ പെൺകുട്ടികൾ ചാടിയത് വലിയ ക്ലിഫിൽ നിന്നാണ്, ഇത് ചെറിയ ക്ലിഫാ. സൈഡിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ചു മുകളിലേക്ക് കയറാനുള്ള ചെറിയൊരു വഴിയുണ്ട്. കമോൺ, ഓരോരുത്തരായിട്ട് ചാടി തുടങ്ങിയിട്ടുണ്ട്, ഓരോരുത്തർക്ക് താല്പര്യമായി. നല്ലൊരു ക്ലിഫ് ജമ്പിങ്ങിന് പറ്റിയ ഒരു അടിപൊളി സ്ഥലം എനിക്ക് വന്ന ഓസ്ട്രേലിയയിൽ ഭയങ്കര കുറവാണ്. ഹൈ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ ക്ലിഫ് ജമ്പിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറാം. ആ ഇവിടെ കുറെ പേരുണ്ട്, തുണി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് ഒരു ചെറിയ എന്താണ് നമ്മുടെ ബാർബിക്യൂ, ഒരു ചെറിയ ബാർബിക്യൂ ഉണ്ട്. അത് കഴിഞ്ഞാലാണ് ഈ കുളിച്ചേന്റെ ഒരു ഉഷാറൊക്കെ അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാർബിക്യൂ കൂടെ കഴിയണം.